അങ്ങനെ 29 രൂപയുടെ ഭാരത് അരി, അതുമാത്രമല്ല ഭാരതത്തിൻ്റെ മറ്റുൽപ്പന്നങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അത് കേരളത്തിലുടനീളം വ്യാപകമായി വിതരണം ചെയ്യാൻ പോകുന്നു. ഇലക്ഷനോടനുബന്ധിച്ച് കേരളത്തിലുള്ള പിന്നെ റിലയൻസിൻ്റെ സ്റ്റോറുകളിലും അങ്ങനെ ഒരുവിധപ്പെട്ട സ്റ്റോറുകളിലൊക്കെ ഭാരത് അരി എത്തും. 29 രൂപ, 1 കിലോയ്ക്ക് 29 രൂപ, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വേറെയൊക്കെ ഉണ്ട്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഈ അരി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇലക്ഷൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മറ്റേ ആമസോണും ഫ്ലിപ്കാർട്ട് വഴിയും ഒക്കെ ഭാരത് അരി കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലുടനീളം ഭാരത് അരി ഓരോ വീട്ടിലും എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നല്ല കാര്യം, കാരണം കേന്ദ്ര സർക്കാർ ഈ ഇത് തിരഞ്ഞെടുപ്പ് കൊണ്ട് നിർത്തരുത്. കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പം ഈ ഒരു പരിപാടി നിർത്തുന്നത് നല്ലതല്ല. കാരണം ജനങ്ങളുടെ മുമ്പിൽ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അന്നന്നത്തെ ആഹാരങ്ങൾ കഴിക്കുന്ന ഒരുപാട് പേര്, അന്ന് പട്ടണിക്കോരങ്ങൾ ഒരുപാട് പേരുള്ള നാടാണ് നമ്മുടെ കേരളം അടക്കം. അപ്പം ഇത് ലാഭത്തിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അത് തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതൊക്കെ ചെയ്യാം. വോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എം പി ആയില്ല, ആരും പിന്നെ ബി ജെ പി തിരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞ വൈരാഗ്യം കാണിച്ച് നിർത്തരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഒരാശ്വാസം തന്നെയാണ്. വീട്ടമ്മമാർക്ക് 29 രൂപ വരെ അരി, 10 കിലോ അരി, 5 കിലോ അരി ഇങ്ങനെയുള്ള കിറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഭാരത് അരിയെക്കുറിച്ച് പറയാനുള്ളത്. അത് കേരളത്തിൽ എല്ലായിടത്തും വരട്ടെ, നല്ല കാര്യം. പല പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും എത്തിക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിലുകൾ അറിയാൻ പറ്റും. ഭാരത്തിൻ്റെ വേറെ തന്നെ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, ഭാരത് അരി മാത്രമല്ല. അപ്പം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചോറ്, മലയാളിക്ക് പ്രത്യേകിച്ചും. അപ്പം അത് അരി ലാഭത്തിൽ കിട്ടുന്നത് നല്ലത് തന്നെയാണ് എന്നെടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നു. ഇലക്ഷൻ സ്റ്റാൻഡ് ആവാതെ ഇരിക്കട്ടെ. വീട്ടമ്മമാർക്ക് ഈ ഒരു സന്തോഷം പങ്കിടുകയാണ്. ഭാരത് അരി വരട്ടെ.